നമസ്കാരം. അടുക്കളയിലായാലും അടുകൂടാനായാലും ഇടയ്ക്ക് തേങ്ങ കയറി വരും. തേങ്ങ പോലെ മലയാളിയുടെ ജീവിതത്തിൻ്റെ ഭാഗമായ ഒരു ഫലമില്ല. കേരമെന്നും നാളികേരമെന്നും പേരുകളുള്ള ഇവൻ്റെ ശാസ്ത്രീയ നാമം കൊക്കോസ് ന്യൂസിഫെറ എന്നാണ്. പന കുടുംബമായ അരക്കാഷിയയിൽ ഉൾപ്പെടുന്നു. വീട്ടിലും കൊട്ടാരത്തിലും ഒരുപോലെ സ്ഥാനമുള്ള നാളികേരത്തിൻ്റെ ചില വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത്. രാജ്യാന്തര നാളികേര സമൂഹമായ ഏഷ്യൻ ആൻഡ് പസഫിക് കോക്കനട്ട് കമ്മ്യൂണിറ്റി സ്ഥാപിച്ചതിൻ്റെ ഓർമ്മയ്ക്കാണ് 2009 മുതൽ സെപ്റ്റംബർ 2 ലോക നാളികേര ദിനമായി ആചരിക്കുന്നത്. 1969 സംഘടനയുടെ സ്ഥാപനം. ഇന്ത്യ ഉൾപ്പെടെ ലോകത്തെ നാളികേര ഉൽപ്പാദനത്തിൻ്റെയും കയറ്റുമതിയുടെയും 90% നിർവഹിക്കുന്ന 18 രാജ്യങ്ങളാണ് ഈ സംഘടനയിൽ ഉള്ളത്. ഇന്തോനേഷ്യയിലെ ജക്കാർത്തയാണ് സംഘടനയുടെ ആസ്ഥാനം. നാളികേര കൃഷിയും പരിപാലനവും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് നാളികേര ദിന ആചരണത്തിൻ്റെ ലക്ഷ്യം. നാളികേര ഉൽപ്പാദനത്തിൽ ഇന്തോനേഷ്യയ്ക്കും ഫിലിപ്പീൻസിനും പിന്നിലായി ഇന്ത്യക്ക് 3rd സ്ഥാനമാണ് ഉള്ളത്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കേരളം 1st. ആകെ ഉൽപ്പാദനത്തിൽ 60% കേരളത്തിൽ നിന്നാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഫിലിപ്പീൻസ്, തായ്ലൻഡ്, ഇന്ത്യ, ശ്രീലങ്ക, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ തെങ്ങ് കൃഷി ചെയ്തിരുന്നു എന്നതിന് ശാസ്ത്രീയ തെളിവുകളുണ്ട്. പസഫിക് ഇന്ത്യൻ നാളികേരങ്ങൾ വ്യത്യസ്തമാണ്. അവ പിന്നീട് സഞ്ചാരികൾ 100 ആണ്ടുകളോളം കപ്പൽ മാർഗവും മറ്റു പല ഭൂഖണ്ഡങ്ങളിലും എത്തിച്ചു. നാളികേരം ദേശീയ വൃക്ഷമായി അംഗീകരിച്ച രാജ്യം മാലദ്വീപാണ്. കേരളത്തിനോടൊപ്പം ഗോവയും തങ്ങളുടെ സംസ്ഥാന വൃക്ഷമായി അംഗീകരിച്ചിരിക്കുന്നത് തെങ്ങിനെ തന്നെയാണ്. കൊക്കോ എന്ന പോർച്ചുഗീസ് വാക്കും നട്ട് എന്ന വാക്കും ചേർന്നാണ് കോക്കനട്ട് ഉണ്ടായത്. കൊക്കോ എന്നാൽ തലയോട്ടി എന്നാണ് അർത്ഥം. 2nd ലോക മഹായുദ്ധത്തിൽ ജപ്പാൻ കോക്കനട്ട് ഗ്രനേഡുകൾ ഉപയോഗിച്ചിരുന്നു. യുദ്ധത്തിൽ പരിക്കേൽക്കുന്നവർക്ക് പെട്ടെന്ന് നൽകുന്ന ജീവൻ രക്ഷാ പാനീയമായി പല രാജ്യങ്ങളും ഇളനീര് ഉപയോഗിച്ചിരുന്നു. തെങ്ങ് ചതിക്കില്ല എന്ന് പറയാറുണ്ടെങ്കിലും ലോകത്ത് 1 വർഷം 150-200 ഇടയിൽ ആളുകൾ തേങ്ങ വീണ് മരിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ. തായ്ലാൻഡ് തുടങ്ങിയ ചില രാജ്യങ്ങളിൽ തെങ്ങിൽ കയറി നാളികേരം പറിക്കാൻ പരിശീലനം നൽകിയ കുരങ്ങന്മാരെ ഉപയോഗിക്കുന്നുണ്ട്. ലോകത്താകമാനം 65 മില്യൺ ടൺ നാളികേരത്തിൽ കൂടുതൽ പ്രതിവർഷം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്നാണ് കണക്കുകൾ. 80 രാജ്യങ്ങളിലായി 150-ൽ പരം ഇനം തെങ്ങുകളുണ്ട്. തെങ്ങിൻ്റെ ശരാശരി ഉയരം 25 മീറ്ററാണ്. കുള്ളൻ തെങ്ങിനങ്ങളും ഇന്ന് ധാരാളമുണ്ട്. വർഷത്തിൽ 13 പ്രാവശ്യം വരെ ചില തെങ്ങിനങ്ങൾ പൂവിടാറുണ്ട്. ഒരേ തെങ്ങിൽ നിന്ന് ആൺപൂക്കളും പെൺപൂക്കളും ഉണ്ടാകുന്നു. കുള്ളൻ തെങ്ങുകൾ സ്വയം പരാഗണം നടത്തുന്നവയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.